ഹായ് ഗൈസ്, എക്സൽ ഓഫീസിൽ നിന്നാണേ. ഇന്നത്തെ വീഡിയോയിൽ എം എസ് എക്സലിലെ ലോജിക്കൽ ഫംഗ്ഷനുകളായ ഈഫ്, ആൻഡ്, ഓർ എന്നിവയെക്കുറിച്ചും അവയുടെ ആപ്ലിക്കേഷനെക്കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഫംഗ്ഷനുകളെല്ലാം തന്നെ ഒരു ലോജിക്കൽ ടെസ്റ്റിനെ അല്ലെങ്കിൽ ഒരു കണ്ടീഷനെ ബേസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. ഇത്തരം ഫംഗ്ഷനുകളിൽ സാധാരണയായി ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നീ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ടെസ്റ്റുകളാണ് സാധാരണയായി ലോജിക്കൽ ടെസ്റ്റ് അല്ലെങ്കിൽ കണ്ടീഷനായി ഉപയോഗിക്കുന്നത്. ഇൻസേർട്ട് ഫംഗ്ഷൻ്റെ ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലോജിക്കൽ എന്ന കാറ്റഗറിക്ക് കീഴിൽ നമുക്ക് ഈ ഫംഗ്ഷനുകളെല്ലാം തന്നെ കാണാവുന്നതാണ്. ഈ മൂന്ന് ഫംഗ്ഷനുകളും നമ്മൾ കൊടുത്ത ലോജിക്കൽ ടെസ്റ്റ് അല്ലെങ്കിൽ കണ്ടീഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ എന്നാണ് റിട്ടേൺ ചെയ്യുന്നത്. ഇതിൽ ഈ ഫംഗ്ഷൻ മറ്റ് രണ്ട് ഫംഗ്ഷനുകളെ അപേക്ഷിച്ച് നമ്മുടെ ലോജിക്കൽ ടെസ്റ്റ് ട്രൂവോ ഫോൾസോ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിംഗ് ആയി ഒരു റിസൾട്ട് കൂടി നൽകുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്ന ഉത്തരം തരുന്ന ബൂളിയൻ ഫംഗ്ഷനുകളാണ് ഈഫ്, ആൻഡ്, ഓർ. കണക്കിൻ്റെ ഭാഷയിൽ ട്രൂ എന്നാൽ വണ്ണും ഫോൾസ് എന്നാൽ സീറോയും എന്നാണ് അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് ലോജിക്കൽ ടെസ്റ്റ് എന്താണ് എന്നത് കുറച്ച് ഉദാഹരണങ്ങളുടെ സഹായത്തോടെ വിശകലനം ചെയ്യാം. E4 എന്ന സെല്ലിൽ ഞാൻ ഫ്രൂട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. C4 എന്ന സെല്ലിൽ B4 വാല്യൂ ഈക്വൽ ടു ഫ്രൂട്ട് എന്ന ലോജിക്കൽ ക്വസ്റ്റ്യൻ ഞാൻ ടൈപ്പ് ചെയ്യുന്നു. ഓർക്കുക, എപ്പോഴും ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ ഡബിൾ കോട്ട്സിനുള്ളിൽ വേണം ടൈപ്പ് ചെയ്യാൻ. അപ്പോൾ എനിക്ക് ട്രൂ എന്ന വാല്യൂ റിട്ടേൺ ചെയ്യുന്നു. ഇതേ ലോജിക്കൽ ക്വസ്റ്റ്യൻ തന്നെ താഴത്തെ കോളത്തിലേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ എനിക്ക് ഫോൾസ് എന്ന റിസൾട്ടാണ് കിട്ടുന്നത്. കാരണം ഇവിടെ E5 എന്ന സെല്ലിലെ വാല്യൂ എഗ് ആണ്. ട്രൂ എന്നാൽ 1 എന്നും ഫോൾസ് എന്നാൽ 0 എന്നും പറഞ്ഞിരുന്നു. അത് വിശകലനം ചെയ്യാനായി 2500 എന്നെഴുതിയിരിക്കുന്ന B7 സെല്ലിനെ ട്രൂ എന്നെഴുതിയിരിക്കുന്ന C7 സെല്ലുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 2500 എന്ന് തന്നെ റിട്ടേൺ ചെയ്തു. ഇതിൽ നിന്നും ട്രൂ എന്നാൽ 1 എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്തതായി 3400 എന്നെഴുതിയിരിക്കുന്ന B8 സെല്ലിനെ ഫോൾസ് എന്നെഴുതിയിരിക്കുന്ന C8 സെല്ലുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഫോർമുല കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന 0 എന്ന വാല്യൂ ആണ്. അതിനർത്ഥം ഫോൾസ് എന്നാൽ 0 എന്നാണ്. ഇത് ശരിയാണോ എന്ന് പരിശോധിക്കുന്നതിനായി 2600 ഹായ് കൊണ്ടും 800 വെൽക്കം കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ഹാഷ് വാല്യൂ എന്ന എറർ റിപ്പോർട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഈ മൂന്ന് ഫംഗ്ഷനുകളും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പരിശോധിക്കാം. അതിനായി ഒരു മരുന്ന് കമ്പനിയിലെ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ് നടത്തിയ പ്രോഡക്റ്റ് വൈസ് സെയിൽസ് റിപ്പോർട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. കമ്പനിയുടെ പോളിസി, മിനിമം സെയിൽസ് ടാർജറ്റായ 12500 അച്ചീവ് ചെയ്തവർക്ക് 3% ഇൻസെൻറ്റീവ് കൊടുക്കുക എന്നുള്ളതാണ്. ഇതെങ്ങനെയാണ് ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കുക എന്ന് നോക്കാം. ഈ ഫംഗ്ഷൻ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു ലോജിക്കൽ ടെസ്റ്റ് മാത്രമാണ് അനലൈസ് ചെയ്യുന്നത്. അത് ട്രൂ ആണെങ്കിൽ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നു, ഇനി ഫോൾസ് ആണെങ്കിൽ മറ്റൊരു വാല്യൂ റിട്ടേൺ ചെയ്യും. ആദ്യം നമുക്ക് അജയ് എന്ന മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവിൻ്റെ ഡേറ്റ അനലൈസ് ചെയ്യാം. നിങ്ങൾ MS Excel ഒരു ബിഗിനർ ലെവലിലുള്ള വ്യക്തിയാണെങ്കിൽ റിസൾട്ട് കിട്ടുന്ന സെല്ലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫോർമുല ബാറിൽ ഇൻസേർട്ട് ഫംഗ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ലോജിക്കൽ കാറ്റഗറിയിൽ നിന്നും ഈ ഫംഗ്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ലഭിക്കും. അത് ലോജിക്കൽ ടെസ്റ്റ് എന്ന ഭാഗത്ത് നമ്മുടെ കണ്ടീഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മുടെ കണ്ടീഷൻ അജയ് അച്ചീവ് ചെയ്ത സെയിൽസ് 12500 കൂടുതലാണോ എന്നുള്ളതാണ്. അതായത് ഇവിടെ ലോജിക്കൽ ടെസ്റ്റ് എന്ന ഭാഗത്ത് അജയുടെ ടോട്ടൽ സെയിൽ വാല്യൂ ഉൾക്കൊള്ളുന്ന സെൽ, അതായത് ഇവിടെ E3 >12500 എന്ന് ടൈപ്പ് ചെയ്യുക. നമുക്കറിയാം 9300 എന്ന വാല്യൂ ഒരിക്കലും 12500 കൂടുതലല്ല. അതുകൊണ്ട് ലോജിക്കൽ ടെസ്റ്റിന് ഫോൾസ് എന്നുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഈ ഫംഗ്ഷൻ്റെ രണ്ടാമത്തെ പാർട്ടിൽ ചോദിക്കുന്നത് വാല്യൂ ട്രൂ ആണെങ്കിൽ എന്ത് റിസൾട്ട് നൽകണമെന്നാണ്. ഇവിടെ നമുക്ക് ടോട്ടൽ സെയിലിൻ്റെ 3% ഇൻസെൻറ്റീവായി വേണമെന്നുള്ളതാണ്. അതായത് E3 × 3%. ഈ ഫംഗ്ഷൻ്റെ മൂന്നാമത്തെ പാർട്ട് ചോദിക്കുന്നത് ലോജിക്കൽ ഫംഗ്ഷൻ്റെ ഉത്തരം ഫോൾസ് ആണെങ്കിൽ നമുക്ക് എന്താണ് കിട്ടേണ്ടതെന്നാണ്. ഇവിടെ ഞാൻ കൊടുക്കുന്നത് ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ്. ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റ്സ് എല്ലാം കംപ്ലീറ്റായി ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ കൊടുക്കാം. ലോജിക്കൽ ടെസ്റ്റിൻ്റെ ഉത്തരം ഫോൾസ് ആയതിനാൽ നമുക്ക് ഫോൾസിൻ്റെ വാല്യൂ ആയ ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഫംഗ്ഷൻ മറ്റ് സെല്ലുകളിലേക്കും കോപ്പി ചെയ്യാനായി ഇതുപോലെ ക്രോസ് സിമ്പിൾ വരുമ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇനി ആൻഡ് ഫംഗ്ഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം.
ഒന്നിലേറെ ലോജിക്കൽ ടെസ്റ്റുകൾ അല്ലെങ്കിൽ കണ്ടീഷനുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ആൻഡ് ഫംഗ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഈ ലോജിക്കൽ ടെസ്റ്റുകളെല്ലാം അല്ലെങ്കിൽ കണ്ടീഷനുകളെല്ലാം ട്രൂ ആണെങ്കിൽ മാത്രം നമുക്ക് ആൻഡ് ഫംഗ്ഷൻ ട്രൂ എന്ന റിസൾട്ട് നൽകുന്നു. അതായത് കണ്ടീഷനുകളിൽ ഏതെങ്കിലും ഒന്ന് ഫോൾസ് ആയാൽ അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ ആൻഡ് ഫംഗ്ഷൻ നമുക്ക് ഫോൾസ് എന്ന റിസൾട്ടാണ് നൽകുക. മേൽപ്പറഞ്ഞ ഉദാഹരണത്തിൽ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ഓരോരുത്തരും പ്രോഡക്റ്റ് വൈസ് സെയിൽസ് ടാർജറ്റായ 2500 അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്ന് ആൻഡ് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അജയ് എന്ന മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവിൻ്റെ സെയിൽസ് അച്ചീവ്മെൻറ്റ്സ് ആൻഡ് ഫംഗ്ഷൻ ഉപയോഗിച്ച് പരിശോധിക്കുന്നതിനായി റിസൾട്ട് കിട്ടേണ്ട സെല്ലിൽ ഈക്വൽ ടുവിന് ശേഷം ആൻഡ് എന്ന് ടൈപ്പ് ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ശേഷം ഫസ്റ്റ് പ്രോഡക്റ്റായ പാരസെറ്റാമോളിൻ്റെ സെയിൽസ് വാല്യൂ ഉൾക്കൊള്ളുന്ന സെൽ B3 സെലക്ട് ചെയ്ത് ഗ്രേറ്റർ ദാനിന് ശേഷം 2500 എന്നെഴുതിയിരിക്കുന്ന സെൽ G16 സെലക്ട് ചെയ്ത് G16 എന്ന സെല്ല് ഫ്രീസ് ചെയ്യുന്നതിനായി കീബോർഡിലെ ഫംഗ്ഷണൽ കീ ആയ F4 പ്രസ് ചെയ്യുക. കോമയ്ക്ക് ശേഷം രണ്ടാമത്തെ ലോജിക്കൽ ടെസ്റ്റ്, അതായത് രണ്ടാമത്തെ പ്രോഡക്റ്റിൻ്റെ സെയിൽ വാല്യൂ ഉൾക്കൊള്ളുന്ന സെൽ സെലക്ട് ചെയ്ത് ഗ്രേറ്റർ ദാൻ സിമ്പിളിന് ശേഷം 2500 ഉൾക്കൊള്ളുന്ന സെല്ല് സെലക്ട് ചെയ്യുക. ശേഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ G3 സെൽ ഫ്രീസ് ചെയ്യുക. കോമയ്ക്ക് ശേഷം മൂന്നാമത്തെ പ്രോഡക്റ്റിൻ്റെ സെയിൽ വാല്യൂ ഉൾക്കൊള്ളുന്ന സെൽ സെലക്ട് ചെയ്ത് ഗ്രേറ്റർ ദാനിന് ശേഷം 2500 ഉൾക്കൊള്ളുന്ന സെൽ സെലക്ട് ചെയ്ത് നേരത്തെ പറഞ്ഞതുപോലെ ഫ്രീസ് ചെയ്തതിന് ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഒരു ഫോർമുലയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു സെല്ല് ഫ്രീസ് ചെയ്തതിന് ശേഷം ഫോർമുല ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാലും ആ സെല്ല് കോൺസ്റ്റൻ്റ് ആയി തന്നെ നിൽക്കും. ഇവിടെ നമുക്ക് ഫോൾസ് എന്ന ഉത്തരമാണ് കിട്ടിയിരിക്കുന്നത്. കാരണം ആദ്യത്തെ രണ്ട് പ്രോഡക്റ്റിൻ്റെ സെയിൽസ് മിനിമം ടാർജറ്റ് തുകയായിട്ടുള്ള 2500 അച്ചീവ് ചെയ്തിട്ടില്ല. ഫോർമുല ഡബിൾ ക്ലിക്ക് ചെയ്ത് താഴേക്ക് കോപ്പി ചെയ്യുക. മറ്റൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ നാസർ എന്ന വ്യക്തിയുടെ പ്രോഡക്റ്റ് വൈസ് സെയിൽസ് 2500 ക്രോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ട്രൂ എന്ന റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. ആൻഡ് ഫംഗ്ഷൻ ഉപയോഗിച്ചപ്പോൾ അജയ്ക്ക് കിട്ടിയ റിസൾട്ട് ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ് വിൻഡോയിൽ നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിൽ നിന്നും എല്ലാ ലോജിക്കൽ ടെസ്റ്റിനും ട്രൂ എന്ന റിസൾട്ട് കിട്ടാത്തത് കൊണ്ടാണ് ആൻഡ് ഫംഗ്ഷൻ ഉപയോഗിച്ചപ്പോൾ നമുക്ക് ഫോൾസ് എന്ന റിസൾട്ട് കിട്ടിയെന്ന് മനസ്സിലാക്കാം. നമുക്ക് ഇതുപോലെ 255 കണ്ടീഷൻസ് വരെ ഒരു ആൻഡ് ഫംഗ്ഷനിൽ യൂസ് ചെയ്യാം. ഇനി നമുക്ക് മൂന്നാമത്തെ ഫംഗ്ഷനായ ഓർ ഫംഗ്ഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് പരിശോധിക്കാം. ഇവിടെയും ആൻഡ് ഫംഗ്ഷൻ ഉപയോഗിച്ച സെയിം കണ്ടീഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഫംഗ്ഷൻ്റെ പ്രവർത്തനത്തിന് നേർ വിപരീതമായി ഓർ ഫംഗ്ഷനിൽ നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്ന ലോജിക്കൽ ടെസ്റ്റിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആകുകയാണെങ്കിൽ നമുക്ക് ട്രൂ എന്ന റിസൾട്ടാണ് കിട്ടുക. റിസൾട്ട് കിട്ടേണ്ട സെല്ലിൽ ക്ലിക്ക് ചെയ്ത് ഈക്വൽ ടുവിന് ശേഷം ഓർ ഫംഗ്ഷൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെയും ആൻഡ് ഫംഗ്ഷനിൽ കൊടുത്ത സെയിം ലോജിക്കൽ ടെസ്റ്റ് അല്ലെങ്കിൽ കണ്ടീഷൻസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിനാൽ ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ലോജിക്കൽ ടെസ്റ്റ് ടൈപ്പ് ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ ചെയ്തപ്പോൾ അജയ് എന്ന വ്യക്തിക്ക് ട്രൂ എന്ന റിസൾട്ടാണ് കിട്ടിയത്. കാരണം ഓർ ഫംഗ്ഷനിൽ ഉപയോഗിച്ച മൂന്നാമത്തെ ലോജിക്കൽ ടെസ്റ്റിന് ട്രൂ എന്ന റിസൾട്ട് കിട്ടി. അതായത് അദ്ദേഹത്തിൻ്റെ ക്രോസിൻ ടാബ്ലറ്റിലുള്ള സെയിൽസ് മിനിമം ടാർജറ്റഡ് സെയിലായ 2500 മുകളിലാണ്. ആൻഡ് ഫംഗ്ഷനിലേതുപോലെ തന്നെ ഓർ ഫംഗ്ഷനിലും മാക്സിമം 255 ലോജിക്കൽ ടെസ്റ്റുകൾ അസൈൻ ചെയ്യാവുന്നതാണ്. വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. സെക്കൻഡ് പാർട്ടിൽ ഇഫ് ആൻഡ് ഓർ ഫംഗ്ഷനുകളുടെ അഡ്വാൻസ് യൂസേജിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ പ്ലീസ് സ്റ്റേ ട്യൂൺഡ് ഫോർ ദാറ്റ്.